ഇന്ത്യൻ ടാലൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ബിഗ് ബോസ് ഹൗസിൽ മറ്റുള്ള മത്സരാർത്ഥികളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രജിത് കുമാർ ഒരു വെളിപ്പെടുത്തൽ നടത്തി. എന്തുകൊണ്ടാണ് മറ്റ് മത്സരാർത്ഥികൾ പാഷാണം ഷാജി ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് കളിക്കുന്നത് എന്നതിനെക്കുറിച്ചായിരുന്നു അത്. പ്രേക്ഷകരെല്ലാവരും ബിഗ് ബോസ് ഷോയിൽ കാണുന്നതാണ്, ഏത് പുതിയ മത്സരാർത്ഥി വന്നാലും അല്ലെങ്കിൽ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലുള്ള മത്സരാർത്ഥികളാണെങ്കിലും പാഷാണം ഷാജിയെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാരണം ഇതാണ്, ഷാജി സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഷാജിയെ സൂചിപ്പിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ബിഗ് ബോസ് ഷോയിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ സിനിമയിൽ അവസരം കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഷാജി റെക്കമെൻഡ് ചെയ്ത് സിനിമയിൽ കയറിപ്പറ്റാൻ പറ്റും. ഈ ബിഗ് ബോസ് ഷോയിൽ മത്സരിക്കാൻ വരുന്ന നല്ല ശതമാനം മത്സരാർത്ഥികളുടെയും അന്തിമ ലക്ഷ്യം സിനിമ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സിനിമയിൽ കയറിപ്പറ്റാനൊരു അവസരത്തിന് വേണ്ടി അവർ ഷാജി സൂചിപ്പിച്ച് തീർത്തു. ഷാജി ബിഗ് ബോസ് ഹൗസിൽ ഇന്നുവരെ നിന്നുപോയതിൻ്റെ രഹസ്യവും ഇതുതന്നെയാണ്. എന്നാൽ രജിത് കുമാർ ഇന്ന് മറ്റു രീതിയിലുള്ള വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത്. രജിത് കുമാർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഷാജി പറഞ്ഞിരുന്നു താൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം സിനിമ പിടിക്കാൻ പോവുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ അവസരമുണ്ടായിരിക്കും. അതായത് ഷാജി ഇപ്പോൾ തന്നെ ആരിക്കും വീണയ്ക്കും ഫുക്രുവിനും ഒക്കെ ഓഫറുകൾ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവർക്കിനി ഷാജിയെ പണക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഷാജി രജിത് കുമാറിനോട് പറഞ്ഞു സാറിനും ഇതിലൊരു വേഷം ഉണ്ടായിരിക്കുമെന്ന്. ശരിക്കും ബുദ്ധിമാനായ രജിത് കുമാർ അതൊന്നും വിശ്വസിച്ചിട്ടില്ല. അദ്ദേഹം പറയുകയാണ് ഇത് ഷാജിയുടെ ഒരു കളിയുടെ ഭാഗമാണ്, ഷാജി നമ്മുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി നടത്തുന്ന ഒരു നാടകം മാത്രമാണ്. നാടകമാണോ സത്യമാണോ എന്നറിയില്ല, എന്താണെങ്കിലും ഷാജി ബിഗ് ബോസ് ഹൗസിൽ പിടിച്ചു നിൽക്കുന്നതിൻ്റെ പിന്നിലെ രഹസ്യം ഇതൊക്കെ തന്നെയാണെന്നുള്ളത് വെളിയിൽ വന്നിരിക്കുന്നു. മറ്റ് ഷോകളിൽ വളരെയധികം പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് ഷാജി. എന്നാൽ ഷാജിയുടെ അത്തരത്തിൽ യാതൊരുവിധ പെർഫോമൻസും ബിഗ് ബോസ് ഹൗസിൽ കണ്ടിട്ടില്ല. എന്നാലും ഷാജി ഇതുവരെ പുറത്തു പോകാതെ പിടിച്ചു നിന്നിരുന്നു. ഇങ്ങനെ ചില ചെപ്പടി വിദ്യകൾ കാണിച്ചാണ് ഷാജി അവിടെ പിടിച്ചു നിൽക്കുന്നത്. എന്താണേലും ഈ ആഴ്ചയിൽ എലിമിനേഷനിൽ വന്നിട്ടുണ്ട്. ഇനി ഷാജിയുടെ ബിഗ് ബോസ് ഹൗസിലെ മുമ്പോട്ടുള്ള നിലനിൽപ്പ് എങ്ങനെയാവുമെന്ന് കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ലഭിക്കുന്നതാണ്. നന്ദി.